നമ്മുടെയൊക്കെ ശരീരമുണ്ടാക്കിയിരിക്കുന്നത് വിവിധ തരം സെൽസ് അഥവാ കോശങ്ങൾ കൊണ്ടാണ് എന്ന് നമുക്കറിയാം നമ്മളടക്കം ഇന്ന് ജീവിക്കുന്ന മിക്കവാറും ജീവികളുടെയൊക്കെ കോശങ്ങളുടെ ഉള്ളിൽ ഇരുന്നൂറ് കോടി വർഷം മുമ്പ് കയറിക്കൂടിയ ഒരു ഏക കോശ ജീവിയുടെ പിൻഗാമികളുണ്ട് നമ്മുടെ കോശങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫങ്ഷൻ ചെയ്യുന്നത് കോശങ്ങൾക്കുള്ളിൽ പണ്ട് കടന്നുകൂടിയ ഈ വരുത്തനാണ് പണ്ടത്തെ ഈ ഏകകോശ ജീവി ഇന്ന് നമ്മുടെ കോശങ്ങളുടെയൊക്കെ ഒരു പ്രധാന ഘടകമായി മാറിക്കഴിഞ്ഞു എങ്കിലും നമ്മുടെ ഡി എൻ എയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ സ്വന്തമായ ഒരു ഡി എൻ എ ഇവയ്ക്ക് ഇന്നുമുണ്ട് ഭൂമിയിൽ നിന്ന് കാണുന്ന കോംപ്ലക്സ് ലൈഫ് ഫോംസ് ഒക്കെ ഉണ്ടാവാൻ പ്രധാന കാരണമായത് നമ്മുടെ കോശങ്ങൾക്കുള്ളിൽ പണ്ട് കടന്നുകൂടിയ ഈ സഹജീവിയാണ് അതുകൊണ്ട് തന്നെ ജീവന്റെ ചരിത്രത്തിലെ ഒരു പ്രധാന ടേണിംഗ് പോയിന്റ് ആണ് ഈ ഒരു സഹവർത്തിത്വത്തിന്റെ ആരംഭം ഭൂമിയുടെ ചരിത്രം പോലെ തന്നെ വളരെ സംഭവ ബഹുലമാണ് ഭൂമിയിലെ ജീവന്റെ ചരിത്രവും മാസ് എക്സ്റ്റിൻഷൻ എവൻസ് അഥവാ കൂട്ട വംശനാശ സംഭവങ്ങൾ ഭൂമിയുടെ ചരിത്രത്തിൽ പല തവണ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഏത് വിധേനയും സർവൈവ് ചെയ്യും എന്നൊരു നിശ്ചയദാർഢ്യം ഭൂമിയിലെ ജീവൻ എക്കാലത്തും കാണിച്ചിരുന്നു വളരെ ബുദ്ധിമുട്ടുള്ള സ്റ്റേജുകളിൽ നിന്ന് നമ്മൾ കരുതുന്ന പല അവസരങ്ങളും ജീവൻ വളരെ നിസ്സാരമായിട്ട് തരണം ചെയ്തിട്ടുണ്ട് ഉദാഹരണത്തിന് ഏകകോശ ജീവികളിൽ നിന്നും ബഹുകോശ ജീവികൾ ഉണ്ടായി വരിക എന്ന സംഭവം അത്ര എളുപ്പം നടക്കാൻ സാധ്യതയുള്ള ഒരു സംഭവമല്ല എന്ന് നമുക്ക് തോന്നും എന്നാൽ ഭൂമിയിലെ ജീവന്റെ ചരിത്രത്തിൽ ചുരുങ്ങിയത് ഇരുപത്തഞ്ച് തവണയെങ്കിലും ഇത് സ്വതന്ത്രമായിട്ട് സംഭവിച്ചിട്ടുണ്ട് ഒരു തവണ നമ്മൾ തയ്യാറാക്കിയ ഒരു ലബോറട്ടറി പരീക്ഷണത്തിലും ഇത് സംഭവിച്ചിട്ടുണ്ട് ഏത് ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിലും ഭൂമിയിലെ ജീവൻ അതിന് മുന്നോട്ട് പോകാനുള്ള വഴി എന്നും കണ്ടെത്തിയിട്ടുണ്ട് ഭൂമിയിലെ ജീവന്റെ മുന്നൂറ്റി എൺപത് കോടി വർഷത്തെ ചരിത്രത്തിനിടയിലെ പ്രധാന വഴിത്തിരിവുകളായി മാറിയ ഏഴ് സംഭവങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് ഹായ് ഫ്രണ്ട്സ് സയൻസ് ഫോർ മാസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഭൂമിയിലെ ജീവൻ്റെ ചരിത്രം പറയുമ്പോൾ ജീവികളെ പൊതുവെ രണ്ടായിട്ട് തരംതിരിക്കാറുണ്ട് അതാണ് പ്രോ കാരി യു കാരി പേര് കേൾക്കുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് വാക്കുകളായിട്ട് തോന്നുമെങ്കിലും കാര്യം വളരെ സിമ്പിളാണ് വളരെ സിമ്പിളായ കോശങ്ങൾ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ജീവികളെയാണ് പ്രൊ എന്ന് വിളിക്കുന്നത് കുറേ കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സെൽ സ്ട്രക്ചറുള്ള ജീവികളെയാണ് യു കാരിയോട്സ് എന്ന് വിളിക്കുന്നത് നമ്മൾ ഇന്ന് കാണുന്ന മിക്കവാറും ജീവികളും യു കാരിയോഡ്സ് ആണ് അവയുടെ കോശങ്ങൾക്കകത്ത് ഒരു ന്യൂക്ലിയസ് ഉണ്ടാവും അതിനകത്താണ് ഡി എൻ എ ഉണ്ടാവുക ന്യൂക്ലിയസ് കൂടാതെ കോശങ്ങൾക്കകത്ത് വേറെയും ഒരുപാട് ഘടകങ്ങൾ ഉണ്ടാവും നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളെ ഓർഗൻസ് എന്ന് വിളിക്കുന്ന പോലെ കോശങ്ങളുടെ അകത്തുള്ള ഘടകങ്ങളെ ഓർഗനൽസ് എന്നാണ് വിളിക്കുക യുക്കാരിയോഡ്സ് സെല്ലിനകത്ത് കാണപ്പെടുന്ന ഒരു പ്രധാന ഓർഗനലാണ് മൈട്രോ കോണ്ട്രിയ ഇതുകൂടാതെ വേറെയും ഓർഗനൽസ് ഇത്തരം കോശങ്ങൾക്കകത്തുണ്ട് മനുഷ്യനടക്കം യുക്കാരിയോഡ്സ് എന്ന ഘടത്തിൽ പെടുന്നതായിട്ട് ലോകത്തിൽ ഒരുപാട് വെറൈറ്റി ജീവികളുണ്ടെങ്കിലും കോശങ്ങളുടെ ഈ ഒരു അടിസ്ഥാന ഘടന മിക്കവാറും ജീവികളിൽ ഒരുപോലെ തന്നെയാണ് ഇനി സസ്യങ്ങളുടെ കാര്യമെടുത്താൽ ഈ പറഞ്ഞ ഘടകങ്ങൾക്ക് പുറമെ ഫോട്ടോസിന്തസിസ് നടക്കാൻ ആവശ്യമായ ക്ലോറോപ്ലാസ്റ്റ് എന്നൊരു ഓർഗനില് അവയുടെ കോശങ്ങൾക്കകത്ത് കൂടുതലായിട്ടുണ്ടാവും ഈ ഒരു പ്രധാന വ്യത്യാസം ഒഴിച്ചാൽ മൃഗങ്ങളുടെയും സസ്യങ്ങളുടെയും കോശങ്ങളുടെ ആന്തരിക ഘടന ഏകദേശം ഒരുപോലെ തന്നെയാണ് സസ്യങ്ങളും മൃഗങ്ങളും മാത്രമല്ല ഒരുപാട് ഏകകോശ ജീവികൾക്കും ഇതേ ടൈപ്പ് കോശങ്ങൾ തന്നെയാണ് ഉള്ളത് അതുകൊണ്ട് യുക്കാരിയോട്ട്സ് എന്ന ഗണത്തിൽപ്പെടുന്ന ഏകകോശ ജീവികളും ഉണ്ട് ഇനി പ്രൊക്കാരിയോട്ട്സിൻ്റെ കാര്യം എടുത്താൽ അവയുടെ കോശങ്ങൾ താരതമ്യേന വളരെ സിമ്പിളാണ് അവയുടെ കോശങ്ങൾക്കകത്ത് ഒരു ന്യൂക്ലിയസ് പോലും ഉണ്ടാവില്ല അത്തരം കോശങ്ങളുടെ ഡി എൻ എ കോശത്തിനകത്ത് തന്നെ ഓപ്പൺ ആയിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവുക അതുകൂടാതെ പ്രൊക്കാരിയോട്ടിക് സെല്ലിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ മൈറ്റോകോൺട്രിയ ക്ലോറോപ്ലാസ്റ്റൊക്ക പോലെയുള്ള ഓർഗനൽസ് ഒന്നും ഉണ്ടായിരിക്കില്ല ജീവനുള്ള വസ്തുക്കൾക്ക് മിനിമം വേണ്ട വളരെ അടിസ്ഥാനപരമായ പ്രവർത്തനങ്ങൾ മാത്രമേ ഇത്തരം കോശങ്ങൾക്ക് ചെയ്യാൻ കഴിയൂ ഇതിനാവശ്യമായ എല്ലാ വസ്തുക്കളും ഈ കോശത്തിനകത്ത് തന്നെ ഓപ്പൺ ആയിട്ടാണ് ഉണ്ടാവുക ചുരുക്കി പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള കോശങ്ങളുള്ള ജീവികളെയാണ് പ്രൊക്കാരിയോട്ട്സ് എന്ന് വിളിക്കുന്നത് പ്രൊക്കാരിയോട്ട്സൊക്കെ മിക്കവാറും ഏക കോശ ജീവികളായിരിക്കും നമുക്കറിയാവുന്ന പ്രധാന പ്രൊക്കാരിയോട്ട് ബാക്ടീരിയാണ് ഇതുകൂടാതെ വേറെയും പ്രൊക്കാരിയോട്ട്സ് ഭൂമിയിലുണ്ട് ഇനി നമുക്ക് ഭൂമിയിലെ ജീവൻ്റെ ചരിത്രത്തിലേക്ക് പോവാം ഭൂമിയിൽ ആദ്യ ജീവൻ രൂപപ്പെട്ടത് ഏകദേശം മുന്നൂറ്റി എൺപത് കോടി വർഷങ്ങൾക്ക് മുമ്പാണ് എന്നാണ് നിഗമനം നിഗമനം എന്ന് പറയാൻ കാരണം മുന്നൂറ്റൻപത് കോടി വർഷം പഴക്കമുള്ള ഫോസിൽ എവിഡൻസ് കിട്ടിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല എന്നാൽ മുന്നൂറ്റി അമ്പത് കോടി വർഷം പഴക്കമുള്ള കൺഫേംഡ് ഫോസിൽ എവിഡൻസ് നമ്മുടെ കയ്യിലുണ്ട് അതുകൊണ്ട് മുന്നൂറ്റമ്പത് കോടി വർഷങ്ങൾക്ക് മുമ്പ് ജീവൻ ഉണ്ടായിരുന്നുവെന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ കഴിയും ആദ്യ ജീവൻ എങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെക്കുറിച്ച് ഇന്നും പഠനങ്ങൾ നടക്കുന്നേ ഉള്ളൂ ആ ഒരു പ്രോസസ്സ് കൃത്യം എങ്ങനെയായിരുന്നു സംഭവിച്ചത് എന്ന് വളരെ വ്യക്തമായിട്ട് പറയാൻ നമുക്ക് ഇന്ന് കഴിയില്ല എങ്കിലും ഒരു കാര്യം നമുക്കറിയാം ആവശ്യമായ രാസവസ്തുക്കൾ അതായത് വിവിധ തരം അമിനോ ആസിഡുകൾ ന്യൂക്ലിയോട്ടൈഡുകൾ മിനറൽസൊക്കെ പോലെയുള്ള രാസവസ്തുക്കൾ അന്ന് ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ് ഭൂമിയിൽ മാത്രമല്ല പ്രപഞ്ചത്തിൻ്റെ മറ്റ് പല ഭാഗത്തും ഇത്തരം രാസവസ്തുക്കൾ ഉണ്ടായിരുന്നതിൻ്റെ തെളിവുകൾ നമുക്ക് പല ഉൽക്കകളിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് ഈ രാസവസ്തുക്കൾ ചേർന്ന് ആദ്യ ജീവൻ എങ്ങനെ ഉണ്ടായി എന്ന കാര്യത്തിൽ മാത്രമേ വ്യക്തത കുറവുള്ളൂ ഈ പറഞ്ഞതിൽ ന്യൂക്ലിയോടൈഡ് എന്ന രാസവസ്തുവിൽ നിന്നും ആദ്യം ആർ എൻ എ പോലെയുള്ള ഒരു സെൽഫ് റിപ്ലിക്കേറ്റിംഗ് അഥവാ സ്വയം പകർത്തിയെടുക്കുന്ന തന്മാത്രകൾ ഉണ്ടായിരിക്കാം അതിൽ നിന്നായിരിക്കാം ആദ്യ ജീവൻ ഉണ്ടായത് ഈ ഒരു പ്രോസസ്സ് ഭൂമിയിൽ വെച്ച് തന്നെ സംഭവിച്ചതാണോ അതോ പ്രപഞ്ചത്തിൻ്റെ വേറെ എവിടെയെങ്കിലും വെച്ച് ആദ്യ ജീവൻ ഉണ്ടായ ശേഷം ഉൾക്കകൾ വഴി അവ ഭൂമിയിൽ എത്തിയതാണോ എന്നതൊക്കെ ഇന്നും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളാണ് എന്തൊക്കെയായാലും ശരി ഭൂമിയിൽ ആദ്യം ഉണ്ടായിരുന്ന ജീവികൾ നമ്മൾ നേരത്തെ കണ്ട സിമ്പിളായ കോശങ്ങളുള്ള പ്രൊക്കാരിയോട്ട്സ് ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതിനുള്ള ഫോസിൽ എവിഡൻസ് നമ്മുടെ കയ്യിലുണ്ട് സൂര്യപ്രകാശത്തിൽ നിന്നും കിട്ടുന്ന ഊർജ്ജം ഉപയോഗിക്കാൻ അന്നത്തെ ജീവികൾക്ക് കഴിവുണ്ടായിരുന്നില്ല ഈ ജീവികളുടെ പ്രധാന ഊർജ സ്രോതസ്സ് കടലിനടിയിലെ ജിയോ തെർമൽ വെൻറ്റുകളായിരുന്നു അതുകൂടാതെ പലതരം രാസപ്രവർത്തനങ്ങളിൽ നിന്നും ലഭിക്കുന്ന കെമിക്കൽ എനർജി ഉപയോഗിക്കാൻ കഴിയുന്ന ജീവികളും അന്ന് കാലത്ത് ഇത്തരം സോഴ്സുകളിൽ നിന്നും കോശങ്ങൾക്ക് എക്സ്ട്രാക്ട് ചെയ്യാവുന്ന ഊർജത്തിൻ്റെ അളവ് വളരെ കുറവായിരുന്നതുകൊണ്ട് കാര്യമായൊരു ഡെവലപ്മെൻ്റ് ഒന്നും അന്ന് കാലത്തെ ജീവികൾക്ക് സംഭവിച്ചിരുന്നില്ല ഏകദേശം നൂറ്റി കോടി വർഷത്തേക്ക് ഈ അവസ്ഥ തുടർന്നു അതായത് ജീവനുണ്ടായ മുന്നൂറ്റൻപത് കോടി വർഷം മുമ്പ് മുതൽ ഇരുന്നൂറ്റമ്പത് കോടി വർഷം മുമ്പ് വരെയുള്ള കാലഘട്ടത്തിൽ ജീവനില് കാര്യമായ ഒരു പുരോഗതി ഉണ്ടായിരുന്നില്ല ഭൂമിയിലെ ജീവന്റെ ചരിത്രത്തിലെ അടുത്തൊരു മേജർ ഇവന്റ് സംഭവിക്കുന്നത് ഏകദേശം ഇരുന്നൂറ്റി കോടി വർഷങ്ങൾക്ക് മുമ്പാണ് അതാണ് ദ ഗ്രേറ്റ് ഓക്സിജനേഷൻ ഇവന്റ് ഈ ഒരു സംഭവത്തെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ ആയിട്ട് പറഞ്ഞിരുന്നെങ്കിലും അത് ഭൂമിയിൽ വരുത്തിയ മാറ്റങ്ങളാണ് ആ വീഡിയോയിൽ പ്രധാനമായിട്ടും പറഞ്ഞത് ഈ ഒരു സംഭവം ജീവികളിൽ എന്ത് മാറ്റങ്ങളാണ് വരുത്തിയത് എന്ന് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം ഏകദേശം ഇരുന്നൂറ്റി അമ്പത് കോടി വർഷങ്ങൾക്ക് മുമ്പാണ് ഭൂമിയിൽ ഉണ്ടായിരുന്ന ചില ഏകകോശ ജീവികൾക്ക് സൂര്യപ്രകാശത്തിലെ ഊർജം ഉപയോഗിച്ച് ഫോട്ടോസിന്തസിസ് നടത്താനുള്ള കഴിവ് കൈവന്നത് സയനോ ബാക്ടീരിയ എന്നൊരു തരം ജീവിക്കാണ് ഈ കഴിവ് ആദ്യമായിട്ട് കൈവന്നത് ഇത് ഭൂമിയിലെ ജീവികളുടെ ചരിത്രത്തിലെ ഒരു വളരെ വലിയ വഴിത്തിരിവായിരുന്നു കാരണം മറ്റ് എനർജി സോഴ്സുകളിൽ നിന്നുള്ള എനർജിയെ അപേക്ഷിച്ച് സൂര്യപ്രകാശത്തിൽ കൂടുതൽ എനർജി ഉണ്ട് ഈ അധിക ഊർജ്ജം ഉപയോഗിച്ച് ജീവികൾക്ക് കൂടുതൽ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്ന ഒരവസ്ഥ അന്നാണ് വന്നത് ഫോട്ടോസിന്തസസിൻ്റെ പ്രധാന ബൈപ്രോഡക്റ്റ് ഓക്സിജൻ വാതകമാണ് ഭൂമിയിൽ അന്ന് വരെ ഇല്ലാതിരുന്ന ഓക്സിജൻ വാതകം ഭൂമിയിലേക്ക് വന്നപ്പോൾ അത് അന്നുണ്ടായിരുന്ന ജീവികളിലും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കി അന്നുണ്ടായിരുന്ന ജീവികൾക്ക് ഓക്സിജൻ ഉള്ള സാഹചര്യത്തിൽ ജീവിച്ച് ശീലമുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ പല ഏകകോശ ജീവികൾക്കും ഓക്സിജൻ ഒരു വിഷവസ്തുവായിരുന്നു ഓക്സിജൻ്റെ അളവ് കൂടി വന്നപ്പോൾ പല ഏകകോശ ജീവികൾക്കും വംശനാശം സംഭവിച്ചു ഈ ഒരു സംഭവത്തെ മാസ് എക്സ്റ്റെൻഷൻ ഇവൻറ്റുകളുടെ പട്ടികയിൽ സാധാരണപ്പെടുത്താറില്ലെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഭൂമിയുടെ ചരിത്രത്തിലെ ആദ്യ മാസ് എക്സ്റ്റൻഷൻ ഇവൻ്റ് തന്നെയാണ് ഈ ഗ്രേറ്റ് ഓക്സിജനേഷൻ ഇവൻറ്റ് ഈയൊരു സമയത്ത് ചില ജീവികൾ ഓക്സിജനുള്ള സാഹചര്യത്തിൽ ജീവിക്കാൻ അഡാപ്റ്റഡ് ആയി വന്നു മാത്രമല്ല അവ ശ്വസിക്കാൻ വേണ്ടി ഓക്സിജൻ ഉപയോഗിക്കാനും തുടങ്ങി ഇതുവഴി കൂടുതൽ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ ആ ജീവികൾക്ക് കഴിഞ്ഞു അത്തരം ജീവികൾ ഈ ഒരു സാഹചര്യത്തിൽ സർവൈവ് ചെയ്തു അതുപോലെ തന്നെ സൂര്യപ്രകാശം എത്താത്ത ആഴക്കടലിനടിയിലെ ജിയോ തെർമൽ വെൻറ്റുകളിൽ ജീവിച്ചിരുന്ന ചില ഏകകോശ ജീവികളെയും ഈ ഓക്സിജനേഷൻ ഇവൻറ്റ് ബാധിച്ചില്ല അതുകൊണ്ട് ആ ജീവികളും സർവൈവ് ചെയ്തു അങ്ങനെ ഓക്സിജൻ ശ്വസിക്കുന്നതും ഓക്സിജൻ ശ്വസിക്കാത്തതുമായ രണ്ട് തരം ഏകകോശ ജീവികൾ ഓക്സിജൻ ശ്വസിക്കുന്നവയെ എയ്റോബിക് എന്നും ഓക്സിജൻ ശ്വസിക്കാത്തവയെ അനൈറോബിക് എന്നും വിളിക്കും ഭൂമിയിലെ ജീവന്റെ ചരിത്രത്തിലെ അടുത്ത മേജർ ടേണിംഗ് പോയിന്റ് സംഭവിക്കുന്നത് ഏകദേശം ഇരുന്നൂറ്റി ഇരുപത് കോടി മുതൽ നൂറ്റി അൻപത് കോടി വർഷങ്ങൾക്കിടയിലുള്ള കാലഘട്ടത്തിലാണ് ആ സംഭവമാണ് എൻഡോസിംബയോജെനസിസ് കേൾക്കുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയൊരു വാക്കാണെന്ന് തോന്നുമെങ്കിലും കാര്യം വളരെ സിമ്പിളാണ് ആ ഒരു സമയത്ത് ഓക്സിജൻ ശ്വസിക്കാത്ത വലിയ കോശങ്ങളുള്ള എനൈറോബിക് ആയിട്ടുള്ള ചില ഏകകോശ ജീവികൾ ഓക്സിജൻ ശ്വസിക്കുന്ന എയ്റോബിക് ബാക്ടീരിയയെ അവരുടെ കോശങ്ങളുടെ ഉള്ളിലേക്ക് എടുക്കാനിടയായി ഇത് സംഭവിക്കാനുള്ള കൃത്യമായ കാരണം ഇന്നും വ്യക്തമല്ല ഒന്നല്ലെങ്കിൽ ആ സമയമായപ്പോഴേക്കും എനൈറോബിക് ജീവികൾ മറ്റ് ഏക ജീവികളെ ഭക്ഷണമായിട്ട് അകത്തേക്ക് എടുക്കുന്ന സ്വഭാവം ഡെവലപ്പ് ചെയ്തിരിക്കാം അല്ലെങ്കിൽ ഇത് തികച്ചും യാദർശികമായിട്ട് സംഭവിച്ചതാകാം എന്തായാലും അകത്ത് കടന്ന എയറോബിക് ബാക്ടീരിയ നശിച്ചു പോയില്ല അത് ആ ഹോസ്റ്റ് സെല്ലിനകത്തിരുന്നു കൊണ്ട് അതിന് പണി തുടർന്നു അതായത് ആ ബാക്ടീരിയ ആ പുതിയ കോശത്തിനകത്തിയിരുന്നുണ്ട് ഓക്സിജൻ ഉപയോഗിച്ച് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി ഈ ഊർജം ആ ഹോസ്റ്റ് സെല്ല് ഉപയോഗിക്കാനും തുടങ്ങി അങ്ങനെ ഈ രണ്ട് കോശങ്ങളും തമ്മിൽ ഒരു സഹവർത്തിത്വം ആരംഭിച്ചു അതായത് ഈ അകത്തുള്ള ബാക്ടീരിയയ്ക്ക് ആവശ്യമായ എല്ലാ പോഷകങ്ങളും പ്രൊട്ടക്ഷനും ഈ ഹോസ്റ്റ് സെല്ലു കൊടുക്കും പകരം ഈ ബാക്ടീരിയ ഈ ഹോസ്റ്റ് സെല്ലിന് ആവശ്യമായ ഊർജം ഉണ്ടാക്കി കൊടുക്കും ഇത്തരം സഹവർത്തിത്വ ബന്ധങ്ങളെയാണ് എൻഡോസിംബയോട്ടിക് റിലേഷൻ എന്ന് വിളിക്കുന്നത് ഭൂമിയിലെ ജീവൻ്റെ ചരിത്രത്തിൽ സംഭവിച്ച ഈ മൊത്തം സംഭവ വികാസത്തെയാണ് എൻഡോസിംബയോജെനസിസ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് അങ്ങനെ ആ ഹോസ്റ്റ് സെല്ലിനകത്ത് ഇരുന്നുകൊണ്ട് ഊർജ്ജം പ്രൊഡ്യൂസ് ചെയ്തിരുന്ന ആ ബാക്ടീരിയയാണ് പിന്നീട് രൂപാന്തരം പ്രാപിച്ച് നമ്മൾ ഇന്ന് നമ്മുടെ കോശങ്ങൾക്കകത്ത് കാണുന്ന മൈറ്റോ ആയി മാറിയത് ഈ ഒരു ആശയത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് തെളിവുകളുണ്ട് ഒന്ന് ഇന്ന് നമ്മുടെ കോശങ്ങൾക്കകത്ത് കാണുന്ന മൈറ്റോ സ്വന്തമായിട്ട് ഒരു ഡി ഉണ്ട് നമ്മുടെ കോശങ്ങളുടെ നോർമൽ ഡി നിന്നും തികച്ചും വ്യത്യസ്തമാണ് ഈ ഡി മൈറ്റോകോൺട്രിയുടെ പല ഫംഗ്ഷനുകൾക്കും ആവശ്യമായ പ്രോട്ടീനുകൾ ഉണ്ടാക്കുന്നത് മൈറ്റോ കോൺട്രിയയ്ക്ക് അകത്ത് തന്നെയുള്ള ഈ ഡി എൻ ഉപയോഗിച്ചാണ് രണ്ട് മൈറ്റോ ഉള്ളിൽ കാണപ്പെടുന്ന ഡി എൻ എക്ക് നമ്മുടെ ഡി എൻ എയോടെ ഉള്ളതിനേക്കാൾ കൂടുതൽ സാമ്യമുള്ളത് ഇന്ന് കാണുന്ന ചില ബാക്ടീരിയകളുടെ ഡി എൻ എ മൂന്ന് ഒരു ബാക്ടീരിയ വിഭജിച്ച് രണ്ട് ബാക്ടീരിയയായി മാറുന്ന ബൈനറി ഫിഷൻ എന്ന പ്രക്രിയയ്ക്ക് സമാനമായ രീതിയിൽ ഒരു മൈറ്റോകോൺട്രിയയും വിഭജിച്ച് രണ്ട് മൈറ്റോകോൺട്രിയയായി മാറും അങ്ങനെയാണ് നമ്മുടെ കോശങ്ങൾക്കകത്ത് പുതിയ മൈറ്റോകോൺട്രിയ ഉണ്ടാകുന്നത് അല്ലാതെ നമ്മുടെ കോശങ്ങളുടെ വിഭജനവുമായിട്ട് മൈറ്റോകോൺട്രിയയുടെ വിഭജനത്തിന് നേരിട്ട് ബന്ധമില്ല ഇതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മുടെ കോശങ്ങൾക്കകത്ത് ഇന്ന് കാണപ്പെടുന്ന മൈറ്റോകോൺട്രിയ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഹോസ്റ്റ് സെല്ലിനകത്ത് കടന്നുകൂടിയ ബാക്ടീരിയ രൂപാന്തരപ്പെട്ടതാണെന്ന് പറയാൻ കാരണം ഈ ഒരു സിംബയോട്ടിക് റിലേഷൻ അഥവാ സഹവർത്തിത്വം ആരംഭിച്ച കാലത്ത് തൊട്ട് ആ ബാക്ടീരിയ ചെയ്തിരുന്ന അതേ ജോലി തന്നെയാണ് മൈട്രോ ഇന്നും ചെയ്യുന്നത് അതായത് നമ്മുടെ കോശങ്ങൾക്ക് ആവശ്യമായ ഊർജ്ജം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇന്നും മൈട്രോകോൺട്രിയ തന്നെയാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ ഗ്ലൂക്കോസ് ഫാറ്റി ആസിഡ്സ് പോലെയുള്ള ഘടകങ്ങളും നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജനും അവസാനം ചെന്നെത്തുന്നത് കോശങ്ങൾക്കകത്തുള്ള ഈ മൈട്രോകോൺട്രിയയിലാണ് ഭക്ഷണത്തിലെ തന്മാത്രകളെ ഓക്സിജനുമായിട്ട് സംയോജിപ്പിച്ച് അതിൽ നിന്നും ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന ജോലി ചെയ്യുന്നത് മൈട്രോ കോൺട്രിയ ഇന്ന് നമ്മൾ ഭൂമിയിൽ കാണുന്ന മിക്കവാറും ജീവി വർഗങ്ങളുടെയും സസ്യവർഗങ്ങളുടെയും കോശങ്ങളിൽ ഈ മൈറ്റോ ഉണ്ട് പക്ഷേ ഇന്ന് ഈ മൈട്രോകോൺട്രിയ നമ്മുടെ കോശങ്ങളുടെ ഒരു ഭാഗമാണ് അല്ലാതെ ഒരു സപ്പറേറ്റ് ജീവി ആയിട്ടല്ല അത് ഇന്ന് നമ്മുടെ കോശങ്ങൾക്ക് കോശങ്ങൾക്കകത്ത് സ്ഥിതി ചെയ്യുന്നത് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഏകകോശ ജീവികളായിരുന്ന സമയത്ത് ആരംഭിച്ച ഈ ഒരു സിംബയോട്ടിക് റിലേഷൻ ജീവജാലങ്ങളുടെ ചരിത്രത്തിന് ഒരു വളരെ വലിയ വഴിത്തിരിവാണ് ഉണ്ടാക്കിയത് കാരണം ഏകകോശ ജീവികളിൽ നിന്നും കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയ ലൈഫ് ഫോംസ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അതിന് കോശങ്ങളുടെ കയ്യിൽ ഒരുപാട് ഊർജം വേണം ഈ ഊർജം ആദ്യകാല കോശങ്ങൾക്ക് കിട്ടാൻ കാരണം ഈ ഒരു സിംബയോട്ടിക് റിലേഷനാണ് ഇനി മറ്റൊരു കാര്യം ജീവന്റെ ചരിത്രത്തിൽ ഈ എൻഡോസിമ്പയോസിസ് നടന്നത് ഒരു തവണയല്ല ചുരുങ്ങിയത് രണ്ട് തവണയെങ്കിലും അത് സംഭവിച്ചിട്ടുണ്ട് രണ്ടാമത്തെ തവണ ഇത് സംഭവിച്ചതിൻ്റെ ബാക്കി പത്രമാണ് നമ്മളിന്ന് ചെടികളുടെ കോശങ്ങളിൽ കാണുന്ന ക്ലോറോപ്ലാസ്റ്റ് എന്ന ഘടകം പച്ച നിറത്തിലുള്ള ക്ലോറോഫിൽ എന്ന പേരിലുള്ള ഒരു രാസവസ്തുവിൻ്റെ സഹായത്തോടെയാണ് ചെടികൾ സൂര്യപ്രകാശവും കാർബൺ ഡൈ ഓക്സൈഡും ഉപയോഗിച്ച് ഭക്ഷണം തയ്യാറാക്കുന്നത് എന്ന് നമുക്കറിയാം ഈ ഒരു പ്രക്രിയ നടക്കുന്നത് ചെടികളുടെ കോശങ്ങളിലെ ക്ലോറോപ്ലാസ്റ്റ് എന്നൊരു ഓർഗനലിൻ്റെ അകത്ത് വെച്ചിട്ടാണ് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ചില വലിയ ഏകകോശ ജീവികളുടെ പോയ സയനോ ബാക്ടീരിയയാണ് പിന്നീട് ക്ലോറോപ്ലാസ്റ്റായിട്ട് മാറിയത് മൈറ്റോകോണ്ട്രയുടെ കാര്യത്തിൽ സംഭവിച്ച പോലെ തന്നെയുള്ള ഒരു എൻഡോസിംബയോട്ടിക് റിലേഷൻ തന്നെയാണ് ഇവിടെയും സംഭവിച്ചത് ചെടികളുടെ കോശങ്ങൾക്കകത്ത് നമ്മൾ ഇന്ന് കാണുന്ന ക്ലോറോപ്ലാസ്റ്റിലും സപ്പറേറ്റ് ഡി എൻ എ ഉണ്ട് ആ ഡി എൻ എക്ക് ആ ചെടികളുടെ ഡി എൻ എടുള്ളതിനേക്കാൾ കൂടുതൽ സാമ്യമുള്ളത് ഇന്ന് കാണുന്ന ചില സയനോ ബാക്ടീരിയയുടെ ഡി എൻ എ ആയിട്ടാണ് ഈ ക്ലോറോപ്ലാസ്റ്റും ബാക്ടീരിയ വിഭജിക്കുന്ന പോലെ തന്നെയാണ് വിഭജിക്കുന്നതും ചുരുക്കി പറഞ്ഞാൽ രണ്ടോ അതിൽ കൂടുതലോ വ്യത്യസ്ത ഏകകോശ ജീവികൾ തമ്മിൽ ഇരുന്നൂറ്റി ഇരുപത് മുതൽ നൂറ്റി എൺപത് കോടി വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ഒരു സിംബയോട്ടിക് റിലേഷനാണ് നമ്മൾ ഇന്ന് കാണുന്ന കോംപ്ലിക്കേറ്റഡ് ജീവി വർഗങ്ങൾ ഉണ്ടായി വരാൻ സഹായകരമായ ഒരു പ്രധാന ഘടകം എൻഡോസിംബയോജെനസിസ് സംഭവിക്കുന്ന ഏകദേശം അതേ കാലഘട്ടത്തിൽ തന്നെയാണ് ഭൂമിയിൽ ആദ്യ യുക്കാരിയോട്ട് ജീവികൾ ഉണ്ടായി വരുന്നത് ഭൂമിയിൽ ജീവനുണ്ടായത് മുന്നൂറ്റി എൺപത് കോടി വർഷങ്ങൾക്ക് മുമ്പാണെന്നും ആദ്യമുണ്ടായത് താരതമ്യേന സിമ്പിൾ ആയിട്ടുള്ള കോശങ്ങളുള്ള പ്രൊക്കാരിയോട്ട്സ് ആണ് എന്നും നമ്മൾ കണ്ടിരുന്നു ജീവനുണ്ടായ ശേഷം ഏകദേശം ഇരുന്നൂറ് കോടി വർഷത്തേക്ക് ഭൂമുഖത്ത് ഈ പ്രൊക്കാരിയോട്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പ്രൊക്കാരിയോട്സിൽ നിന്നും കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയ സെല്ലുകളുള്ള യുക്കാരിയോഡ്സ് ഉണ്ടാകുന്നത് ഏകദേശം നൂറ്റി അൻപത് കോടി വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മൾ നേരത്തെ കണ്ട എൻഡോസിബയോജനസിസ് യുക്കാരിയോഡ്സ് ഉണ്ടാകുന്നതിൻ്റെ ആദ്യ സ്റ്റെപ്പായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് യുക്കാരിയോട്ടിക് കോശങ്ങളിൽ കാണുന്ന മൈറ്റോകോൺട്രിയ ഒക്കെ പോലെയുള്ള പ്രധാന ഓർഗനൽസ് ഒക്കെ രൂപം കൊണ്ടു ഏകദേശം അതേ കാലഘട്ടത്തിൽ തന്നെ കോശങ്ങൾക്കകത്തെ ജനറ്റിക് മെറ്റീരിയലായ ഡി എൻ എക്ക് ചുറ്റുമായിട്ട് ഒരു ആവരണം രൂപപ്പെട്ടു അങ്ങനെ കോശങ്ങൾക്ക് ആദ്യമായിട്ട് ഒരു ന്യൂക്ലിയസ് ഉണ്ടാവാൻ തുടങ്ങി അങ്ങനെയാണ് പ്രൊക്കാരിയോട്ട്സിൽ നിന്നും യുക്കാരിയോഡ്സ് ഉണ്ടായത് പക്ഷേ അന്നുണ്ടായിരുന്ന ചില പ്രൊക്കാരിയോട്സ് മാത്രമേ ഇത്തരത്തിൽ ആയി മാറിയുള്ളൂ മാത്രമല്ല അന്നുണ്ടായിരുന്ന യുക്കാരിയോട്ടുകളൊക്കെ ഏക കോശ ജീവികൾ തന്നെയായിരുന്നു പക്ഷേ അവയ്ക്ക് ഇന്ന് കാണുന്ന രീതിയിലുള്ള കോംപ്ലിക്കേറ്റഡ് സെൽ സ്ട്രക്ചർ അന്നേ ഉണ്ടായിരുന്നു എന്ന് മാത്രം ജീവന്റെ ചരിത്രത്തിലെ അടുത്ത മേജർ ഇവൻ്റ് എന്ന് പറയുന്നത് മൾട്ടി മൾട്ടിസെല്ലുലാർ ഓർഗാനിസം അഥവാ ബഹു കോശ ജീവികളുടെ ഡെവലപ്മെൻ്റ് ആണ് അതായത് ഏക ജീവികളിൽ നിന്നും ബഹു ജീവികൾ ഉണ്ടായ സംഭവം പെട്ടെന്ന് കേൾക്കുമ്പോൾ ജീവൻ നേരിട്ട ഏറ്റവും ബുദ്ധിമുട്ട് ഏറിയ കടമ്പയായിരുന്നു ഇത് എന്ന് തോന്നും പക്ഷേ രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു പക്ഷേ ജീവൻ നേരിട്ട ഏറ്റവും ഈസിയായ ആയ കടമ്പയായിരുന്നു ഇത് എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം ഭൂമിയിലെ ജീവന്റെ ചരിത്രത്തിൽ ചുരുങ്ങിയത് ഇരുപത്തഞ്ച് തവണയെങ്കിലും ഇൻഡിപെൻഡന്റ് ആയിട്ട് മൾട്ടിസെല്ലുലാരിറ്റി അഥവാ ബഹു കോശ ജീവികൾ ഇവോൾവ് ചെയ്ത് വന്നിട്ടുണ്ട് ഏകകോശ ജീവികളിൽ നിന്നും നമ്മൾ ഇന്ന് കാണുന്ന ചെടികളുടെ മുൻഗാമി ഉണ്ടായി വന്ന സംഭവവും മൃഗങ്ങളുടെ മുൻഗാമി ഉണ്ടായി വന്ന സംഭവവും വേറെ വേറെ സംഭവങ്ങളാണ് അതുപോലെ തന്നെ ഫംഗസ് ഉണ്ടായി വന്നതും ഗ്രീൻ ആൽഗെ അഥവാ പച്ചപ്പായൽ ഉണ്ടായി വന്നതും വേറെ വേറെ സംഭവങ്ങളാണ് ഇതൊക്കെ കൂടാതെ ഒരു തവണ ലബോറട്ടറിയിൽ വെച്ച് നടത്തിയ ഒരു പരീക്ഷണത്തിലും ഏകകോശ ജീവികളിൽ നിന്നും ബഹുകോശ ജീവിയുടെ അടിസ്ഥാന സ്വഭാവമുള്ള ജീവികൾ ഉണ്ടായി വന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഏകകോശ ജീവികളിൽ നിന്നും മൾട്ടി സെല്ലുലാരിറ്റി ഉണ്ടായി വരിക എന്നത് അത്ര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാവാൻ വഴിയില്ല ഭൂമിയിലെ ജീവൻ്റെ ചരിത്രത്തിൽ പലതവണ ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് മൾട്ടി സെല്ലുലാരിറ്റി ഉണ്ടായി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നല്ലോ ഇതൊക്കെ സംഭവിക്കുന്നത് പല കാലഘട്ടത്തിലാണ് ഏകദേശം നൂറ് കോടി വർഷങ്ങൾക്ക് മുമ്പ് ആൽഗെ അഥവാ ചില പായൽ വർഗങ്ങളിലാണ് ആദ്യം സംഭവിക്കുന്നത് മൃഗങ്ങൾ ഉണ്ടായി വരാൻ കാരണമായ മൾട്ടി സെല്ലുലാരിറ്റി സംഭവിക്കുന്നത് വെറും അറുപത് കോടി വർഷങ്ങൾക്ക് മുമ്പാണ് ഇതിൻ്റെ ഇടയിൽ എപ്പോഴും ആണ് ചെടികൾ ഉണ്ടാകാൻ കാരണമായ മൾട്ടിസെല്യുലാരിറ്റി ഉണ്ടായി വന്നത് ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ സംഭവിച്ചത് മിക്കവാറും വെള്ളത്തിൽ വെച്ച് തന്നെ ആയിരിക്കണം കാരണം കരയിലേക്ക് കടന്ന ശേഷം ഒരു ഏകകോശ ജീവി ബഹുകോശ ജീവിയായി വരാനുള്ള സാധ്യത താരതമ്യേന കുറവാണ് ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന പോയിന്റ് എന്താന്ന് വെച്ചാൽ ഭൂമി ഉണ്ടായത് നാനൂറ്റി അമ്പത് കോടി വർഷങ്ങൾക്ക് മുമ്പാണ് അധികം വൈകാതെ തന്നെ ഭൂമിയിൽ ഏകകോശ ജീവികളുടെ രൂപത്തിലുള്ള ആദ്യ ജീവൻ രൂപപ്പെട്ടിട്ടുണ്ട് എന്നാൽ അതിനുശേഷം ഏകദേശം മുന്നൂറ്റി മുപ്പത് കോടി വർഷം കഴിഞ്ഞപ്പോഴും ഏകകോശ ജീവികളും പിന്നെ വളരെ ബേസിക് ആയിട്ടുള്ള ബഹുകോശ ജീവികളും മാത്രമേ ഭൂമിയിൽ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള ഒരു ജൈവ വൈവിധ്യം ആ സമയത്ത് ഭൂമിയിൽ ഉണ്ടായിട്ടില്ല എന്നാൽ ഏകദേശം അമ്പത്തിമൂന്ന് കോടി വർഷങ്ങൾക്ക് മുമ്പ് പെട്ടെന്ന് ഭൂമിയിൽ ജൈവ വൈവിധ്യം കാണാൻ തുടങ്ങി ഈ സംഭവത്തിനെയാണ് കേംബ്രിയൻ എക്സ്പ്ലോഷൻ എന്ന് വിളിക്കുന്നത് അതായത് കാര്യമായ ജൈവ വൈവിധ്യമൊന്നും ഇല്ലാത്ത വളരെ സിമ്പിളായ ജീവികൾ മാത്രമുണ്ടായിരുന്ന ഒരവസ്ഥയിൽ നിന്നും ഒരുപാട് വെറൈറ്റി ജീവികളുള്ള ജീവികളുള്ളൊരവസ്ഥയിലേക്ക് ഭൂമി മാറിയത് വളരെ ചെറിയ ഒരു കാലയളവിനുള്ളിലാണ് അതുകൊണ്ടാണ് ഈ ഒരു സംഭവത്തെ കേംബ്രിയൻ എക്സ്പ്ലോഷൻ എന്ന് വിളിക്കുന്നത് വെറും മൂന്നോ നാലോ കോടി വർഷങ്ങൾ കൊണ്ടാണ് ഈ മാറ്റം സംഭവിക്കുന്നത് മൂന്ന് കോടി വർഷങ്ങൾ എന്നത് നമുക്ക് ഒരു വളരെ വലിയ കാലയളവായി തോന്നുമെങ്കിലും ഭൂമിയുടെ ചരിത്രത്തിൽ അത് വളരെ ചെറിയൊരു കാലയളവാണ് കേംബ്രിയൻ എക്സ്പ്ലോഷൻ സംഭവിക്കാനുണ്ടായ യഥാർത്ഥ കാരണം ഇന്നും അറിയില്ല പക്ഷേ ജീവന അനുകൂലമായ ഒരുപാട് സാഹചര്യങ്ങൾ ആ സമയത്ത് ഒന്നിച്ചു വന്നിരുന്നു ഒന്ന് ഭൂമിയുടെ അന്തരീക്ഷത്തിലെ ഓക്സിജൻ്റെ അളവ് ആ സമയത്താണ് ആദ്യമായിട്ട് പതിമൂന്ന് ശതമാനത്തിൽ കൂടുതലാകുന്നത് പിന്നെ പ്ലേറ്റ് ടെക്ടോണിക്സിൻ്റെ ഭാഗമായിട്ട് പുതിയ വൻകരകൾ ഉണ്ടാകുന്ന കൂട്ടത്തിൽ ഒരുപാട് ഷാലോ സീസ് അഥവാ ആഴം കുറഞ്ഞ കടൽ ആ സമയത്തുണ്ടായിരുന്നു ഇതുവഴി സൂര്യപ്രകാശവും മണ്ണിൽ നിന്നും കിട്ടുന്ന മിനറൽസും ഒരേ സമയത്ത് ജീവികൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി പിന്നെ ഏകദേശം ഈ സമയത്ത് തന്നെയാണ് നമ്മുടെ അന്തരീക്ഷത്തിൽ ആദ്യമായിട്ട് ഓസോൺ ലെയർ ഉണ്ടാകുന്നത് ഇതുവഴി സൂര്യനിൽ നിന്നും വരുന്ന വിനാശകാരികളായ റേഡിയേഷൻ്റെ അളവ് നല്ല പോലെ കുറഞ്ഞു ഇതൊക്കെ കൂടാതെ വേറെയും ഒരുപാട് അനുകൂല സാഹചര്യങ്ങൾ ആ സമയത്ത് ഒത്തുവന്നിരുന്നു എന്ന് നമുക്കറിയാം പക്ഷേ ഇതിൽ ഏതാണ് ജീവൻ്റെ വൈവിധ്യത്തിന് പ്രധാന കാരണമായത് എന്ന് നമുക്കറിയില്ല കേംബ്രിയൻ എക്സ്പ്ലോഷൻ്റെ ഭാഗമായിട്ട് ജൈവ വൈവിധ്യം ഉണ്ടായി വന്നു എന്ന് പറയുമ്പോൾ ഇന്ന് ഭൂമിയിലുള്ള പോലെയുള്ള ഒരു ജൈവ വൈവിധ്യമല്ലായിരുന്നു അത് നമ്മളിന്ന് കാണുന്ന ജീവികളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു അന്നുണ്ടായിരുന്ന ജീവികൾ നമ്മളിന്ന് കാണുന്ന ഹോഴ്സ് ഷൂ ക്രാഡ് എന്നൊരു ജീവിക്ക് മാത്രമാണ് അന്നുണ്ടായിരുന്ന ജീവികളുമായിട്ട് എന്തെങ്കിലും ഒരു സാമ്യമുണ്ട് എന്ന് പറയാൻ കഴിയൂ കേംബ്രിയൻ എക്സ്പ്ലോഷൻ കഴിഞ്ഞ ശേഷം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് വെർട്ടിബ്രേഡ്സ് അഥവാ നട്ടലിലുള്ള ജീവികൾ ഉണ്ടാകുന്നത് തന്നെ ഭൂമിയുടെ ജീവന്റെ ചരിത്രത്തിൽ നമ്മൾ ഇത്രയും സമയം കണ്ട കാര്യങ്ങളൊക്കെ നടക്കുന്നത് വെള്ളത്തിൽ വെച്ചാണ് ഇത്രയും നാളായിട്ടും ഭൂമിയുടെ കരപ്രദേശത്തേക്ക് ജീവൻ കാര്യമായ ഒരു മുന്നേറ്റം നടത്തിയിട്ടില്ല ഏകദേശം നൂറ് കോടി വർഷങ്ങൾക്ക് മുമ്പ് സയനോ ബാക്ടീരിയ പോലെയുള്ള ഏകകോശ ജീവികൾ കരയിലെ ശുദ്ധജല പ്രദേശങ്ങളിൽ ജീവിച്ചിരുന്നതായിട്ട് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് പിന്നെ എൺപത്തി മൂന്ന് കോടി വർഷങ്ങൾക്ക് മുമ്പ് വളരെ ബേസിക് ആയിട്ടുള്ള ചില ബഹുകോശ ജീവികളും കരയിൽ ജീവിച്ചിരുന്നതായിട്ട് ഫോസിൽ എവിഡൻസ് സൂചിപ്പിക്കുന്നുണ്ട് എങ്കിലും കേംബ്രിയൻ എക്സ്പ്ലോഷൻ നടന്ന ശേഷമാണ് ജീവികളുടെ കരയിലേക്കുള്ള മുന്നേറ്റം കാര്യമായിട്ട് സംഭവിക്കുന്നത് ചെടികളാണ് കരയിലേക്കുള്ള നീക്കം ആദ്യമായിട്ട് നടത്തിയത് അതിനുശേഷം പിന്നെ ആർത്രോപോഡ്സ് എന്നൊരു വർഗ്ഗം ജീവികൾ കരയിലേക്ക് കടന്നു ആർത്രോപോഡ്സ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പ്രാണിവർഗമാണ് പക്ഷേ ഇന്നത്തെ പ്രാണികളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു അന്നുണ്ടായിരുന്ന പ്രാണികൾ വെർട്ടിബ്രേറ്റ്സ് അഥവാ നട്ടലിലുള്ള ജീവികൾ താരതമ്യേന ലേറ്റായിട്ടാണ് കരയിലേക്ക് കടന്നത് വെറും നാല്പത് കോടി വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് സംഭവിക്കുന്നത് അന്ന് കരയിലേക്ക് കടന്ന വെർട്ടിബ്രേറ്റ്സിൽ നിന്നാണ് നമ്മൾ ഇന്ന് മൃഗങ്ങളിൽ നിന്ന് വിളിക്കുന്ന ജീവികളൊക്കെ പിന്നീട് രൂപാന്തരപ്പെട്ടു വന്നത് ചുരുക്കി പറഞ്ഞാൽ ഭൂമിയുടെ നാനൂറ്റമ്പത് കോടി വർഷത്തെ ചരിത്രത്തിൽ അവസാന പത്ത് ശതമാനം കാലയളവിൽ മാത്രമാണ് കരയിൽ ജീവികൾ ജീവിക്കാൻ തുടങ്ങിയത് കരയിൽ പണ്ട് ജീവിച്ചിരുന്ന ജീവികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് ദിനോസറുകളുടെ രൂപമാണ് ആദ്യ ദിനോസറുകൾ ഉണ്ടാകുന്നത് വെറും ഇരുപത്തി മൂന്ന് കോടി വർഷങ്ങൾക്ക് മുമ്പാണ് ദിനോസറുകൾക്ക് വംശനാശം സംഭവിച്ച ഉൽക്കാപതനം സംഭവിക്കുന്നത് ആറര കോടി വർഷങ്ങൾക്ക് മുമ്പാണ് അതായത് ഏകദേശം പതിനേഴ് കോടി വർഷങ്ങളോളം ദിനോസറുകൾ ഭൂമിയെ അടക്കി വാണിരുന്നു അതിനുശേഷമാണ് ശേഷമാണ് മാമൽസ് അഥവാ സസ്തനികൾ വരുന്നത് സസ്തനികളെ ഭൂമിയിലെ ഡോമിനൻ്റ് ജീവി വർഗമായിട്ട് വെറും ആറ് കോടി വർഷങ്ങളെ ആയിട്ടുള്ളൂ ഹോമോസാപ്പിയൻസ് എന്ന ഇന്നത്തെ മനുഷ്യവർഗം ഭൂമുഖത്ത് വന്നിട്ട് വെറും മൂന്ന് ലക്ഷം വർഷങ്ങളെ ആയിട്ടുള്ളൂ അതുകൊണ്ട് ഭൂമിയെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരെക്കാളും മാമൽസിനേക്കാളും ഒക്കെ കൂടുതൽ സക്സസ്ഫുൾ ആയ ജീവി വർഗം ദിനോസറുകൾ തന്നെയാണ് അതിനോടൊപ്പം നമ്മൾ എത്തണം എന്നുണ്ടെങ്കിൽ ഇനിയും കോടിക്കണക്കിന് വർഷങ്ങൾ നമ്മൾ സർവൈവ് ചെയ്യണം നമ്മളിന്ന് കാണുന്ന ഭൂമിയുടെ ഈ സുന്ദരമായ മുഖമൊന്നു ഒന്ന് മാറാൻ ഒരു ഉൽക്കാപതനം മാത്രം മതി അടുത്ത കോടിക്കണക്കിന് വർഷത്തേക്ക് ഭൂമിയിൽ ഉണ്ടാകാനിടയുള്ള എല്ലാ വിനാശകരമായ മാറ്റങ്ങളെയും തരണം ചെയ്യാൻ നമുക്ക് കഴിഞ്ഞാൽ ദിനോസറുകളെ പോലെ ഒരു സക്സസ്ഫുൾ ജീവി വർഗമാണ് നമ്മൾ എന്ന് അവകാശപ്പെടാൻ തന്നെ കഴിയും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അത് ലൈക്കും കമൻറ്റും ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ എനേബിൾ ചെയ്യും ചെയ്യുക ഓർക്കുക ഒരറിവും ചെറുതല്ല അറിഞ്ഞിട്ടിപ്പോൾ എന്താ ഗുണം എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല അറിവ് അറിവിൽ തന്നെ പൂർണ്ണമാണ് Thank you.